ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷിഹോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അമ്മു ആദ്യമായിട്ട് അംഗനവാടി പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും, അതോടൊപ്പം ഒരു കുഞ്ഞു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ കൂൺകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ അമ്മു അംഗനവാടിക്ക് പോണ ദിവസം രാവിലെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ കൂണൊക്കെ പറിക്കുന്നത്. ഇതിപ്പോൾ തൊടിയിൽ ഉപ്പ കൂൺ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉമ്മയും പോയിട്ട് ഇതൊക്കെ ഒന്നിങ്ങനെ പറിക്കുകയായിരുന്നു. ഇതിപ്പോൾ വലിയ കൂണല്ല കേട്ടോ, നമ്മൾ നാട്ടിലൊക്കെ കാണാൻ പറ്റും അരിക്കൂന് എന്നൊക്കെ പറയും. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കൂനായിട്ട് കാണാൻ പറ്റുന്ന കൂനാണ് കേട്ടോ അരിക്കൂന്. പൊതുവെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ തൊടിയിൽ വന്ന സമയത്ത് കണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളതിങ്ങനെ കുറച്ചുള്ളായിരുന്നു എങ്കിലും ഒന്ന് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറിക്കാമെന്ന് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് ഇടിയൊക്കെ ഒന്ന് വെട്ടിയാൽ ഇങ്ങനെ കൂനൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങും. ഇതിപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസവും കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞങ്ങൾ തൊടിയുന്നതല്ല കേട്ടോ. അപ്പുറത്തെ തൊടിയിൽ നിന്ന് കിട്ടിയപ്പോൾ ഞങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ കൂനാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളെ തൊടിയിൽ നിന്ന് ഞങ്ങളിങ്ങനെ അരിക്കൂന് കൊണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ പറിച്ച് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ എല്ലാം അരിക്കൂന് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ചെറിയ ചെറുതായതുകൊണ്ട് തന്നെ അതിൽ മണ്ണും ചെടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ കളഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളൂ. എങ്കിലും നല്ല ടേസ്റ്റാണ് അരിക്കൂന് വെച്ചാൽ. അതുപോലെ തന്നെ നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഇത്. പിന്നെ ഞാനിന്ന് റെസിപ്പിയിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല, കാരണം ഞാനിതിൻ്റെ മുന്നേ ആയിട്ട് ഒരു കൂൺകറി ഉണ്ടാക്കിയ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയില്ല കേട്ടോ. ഇനിയിപ്പോൾ അരിക്കൂനാണെങ്കിലും വലിയ കൂണാണെങ്കിലും അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട്, ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുന്നത്ത് ഞാനൊരു റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കഞ്ഞി വെക്കുന്ന കഞ്ഞി വെള്ളം ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല നമ്മളെ പഴമക്കാരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണിത്. എന്നിട്ട് ഈ കൂന് മൊത്തത്തിലൊന്ന് വേവായി കഴിഞ്ഞാൽ ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി നല്ല നാടൻ കൂൺകറി ആയിട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൽ കൂൺകറി നോക്കിയാൽ മതി, അതിൽ കാണാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അമ്മു ഫസ്റ്റ് ടൈം നഴ്സറി പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അമ്മുവിന് അംഗനവാടി എന്താണെന്നോ അവിടെ ചെന്നാൽ എന്താണ് ചെയ്യാമെന്നോ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെയാണ് കേട്ടോ അവന് പോകുന്നത്. പിന്നെ അവനെന്ന് വെച്ചാൽ 3 വയസ്സ് ആവുന്നേ ഉള്ളൂ, അപ്പോൾ പിന്നെ വളരെ കുഞ്ഞാണല്ലോ. അപ്പോൾ പിന്നെ അവനൊരു ഐഡിയ ഇല്ല അംഗനവാടിയിൽ ചെന്നാൽ എന്താണോ അങ്ങനെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇപ്പോൾ പൊതുവേ അവനെ നാട്ടിൽ വന്നതിന് ശേഷം അവന് എല്ലായിടത്തും പോകുന്നതും അതുപോലെ എൻ്റെ കൂടെ തന്നെ മാത്രം പോരണമെന്നൊന്നുമില്ല കേട്ടോ, ആര് വന്നാലും എല്ലാവരും പോവാനും എല്ലാത്തിനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അംഗനവാടി വന്നിട്ട് അവനൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങ് ഞാൻ അവിടുന്ന് ഇട്ട് പോന്നാലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. അത് ഒന്നാമത് അവന് അംഗനവാടിയിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ തനിച്ചാക്കി പോവും എന്നൊരു ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. മറ്റുള്ള കുട്ടികളൊക്കെ കുറേ കുട്ടികൾക്കൊക്കെ അംഗനവാടി എന്താണ്, അതുപോലെ ഇതിൻ്റെ മുൻപ് കുറേ കുട്ടികൾ വന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വന്ന ശീലമുള്ളത് കൊണ്ട് തന്നെ കുറേ കുട്ടികൾ കരയുന്നവരുണ്ടായിരുന്നു പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവനൊരു ഐഡിയ ഇല്ല ഇങ്ങനെ ഞാൻ തനിച്ചാക്കി പോകുമെന്നോ, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് ഫസ്റ്റ് ഡേ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ അവനെ അംഗനവാടിയിൽ തനിച്ചാക്കി വീട്ടിലോട്ട് പോന്നിട്ടില്ല. അവൻ്റെ കൂടെ തന്നെ ഒരു 12 മണി ആകുന്നത് വരെ
നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരൻസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേരൻസ് വന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കുട്ടികൾക്ക് വാശിയായിരുന്നു അവരുടെ കൂടെ പോവാനായിട്ട്. അപ്പോൾ അവരൊക്കെ ആദ്യം വന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ കൂടുതൽ പിള്ളേരും പേരൻസിൻ്റെ കൂടെ തന്നെ തിരിച്ചു പോയി. അപ്പം ഞാൻ അവൻ്റെ കൂടെ തന്നെ ഒരു 12 മണി ആകുന്നത് വരെ അവൻ്റെ കൂടെ നിന്ന് ലാസ്റ്റാണ് കേട്ടോ അവനെ കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ആനിയും ഇതുപോലെ തന്നെ ഫസ്റ്റ് ടൈം അംഗനവാടിയിൽ വന്ന സമയത്ത് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവൻ്റിലാറ് അമ്നുവിൻ്റിലാറ് ഇൻട്രസ്റ്റ് ആയിരുന്നു അവന് അംഗനവാടിയിലോട്ട് വരാനായിട്ട്. കാരണം അമ്നുവിൻ്റിലാറ് കുറച്ച് വലുതായിട്ടാണ് ആനി അംഗനവാടിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവന് ഒരു 4 ഡേയ്സൊക്കെ വലിയ പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. നല്ല ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു അംഗനവാടിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുമ്പം അമ്നുവിന് വരാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അവനിങ്ങോട്ട് വന്നതിന് ശേഷം ഒരു കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് കുറച്ച് നേരമായപ്പോൾ അവന് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവാന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും കരച്ചിലൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ തന്നെ ഫസ്റ്റ് ഡേ അവന് നന്നായിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ കളിച്ചു. ഇതിപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് പ്രവേശനോത്സവം ഉണ്ടാവുക. ഒന്ന് അങ്ങനെ നവംബറിലായിട്ടും, ഒന്ന് സാധാ എല്ലാവർക്കും സ്കൂൾ ഓപ്പൺ ആക്കുന്ന ടൈമിൽ ജൂണിലും ഒരു പ്രവേശനോത്സവം ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വർഷത്തിൽ എന്താ 2 പ്രാവശ്യം പ്രവേശനോത്സവം എന്ന്. അതിപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ജൂണിൽ നോർമലി എല്ലാവരും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മക്കൾക്ക് പ്രവേശനോത്സവം നടത്തും. അതുപോലെ തന്നെ ഈ നവംബറിൽ വെക്കുന്നത് ഈ ഹിന്ദു മതക്കാർക്കൊക്കെ ഉണ്ടാവുമല്ലോ ആദ്യാക്ഷരം കുറിക്കുന്ന മക്കൾ. അപ്പോൾ അങ്ങനെ ആദ്യാക്ഷരം കുറിക്കുന്ന മക്കൾക്ക് അതിന് ശേഷം വരാൻ വേണ്ടിയിട്ടാണ് ഈ നവംബറിൽ ഇവർ പ്രവേശനോത്സവം വെക്കുന്നത്. അങ്ങനെ ഇന്ന് പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കുട്ടികളും അതുപോലെ പാരൻസും വാർഡ് മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സ്വാഗത പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയിട്ടോ. അമ്നു പിന്നെ അങ്ങനെ ഒരുപാട് പിള്ളേരെ കണ്ടാലും അവരുടെ കൂടെ വലിയ കമ്പനി ഒന്നും കൂടില്ല കേട്ടോ. അവനങ്ങനെ ഒറ്റയ്ക്ക് കളിച്ച് അങ്ങനെ നടക്കും, അങ്ങനെ ആരും മൈൻഡൊന്നും ചെയ്യില്ല, അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ കളിച്ച് നടക്കും കേട്ടോ. പക്ഷേ ആനി നേരെ ഓപ്പോസിറ്റാണ്. അവൻ ആരെ കണ്ടാലും പെട്ടെന്ന് കമ്പനിയാവുന്ന ടൈപ്പാണ് കേട്ടോ. ആരെ കണ്ടാലും വേഗം കമ്പനിയാവും, എല്ലാവരുടെയും കൂടെ കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അമ്നു പിന്നെ അങ്ങനെ തനിച്ച് കളിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അങ്ങനെ സ്വാഗത പ്രസംഗവും എല്ലാം കഴിഞ്ഞ് മക്കളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒരു ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ അവരുടെ കൂടെ തന്നെ പാരൻസും ഒന്ന് ബാക്കിൽ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഒരു പിള്ളേരെ എല്ലാം ഒതുക്കി ഒന്ന് ഇരുത്തി വെക്കുമ്പോഴേക്കും അടുത്ത കുട്ടികൾ ഓടാൻ നിൽക്കും. അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് ഇങ്ങനെ റെഡി ആക്കി വെച്ച് വേഗം ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ.
ഇന്നിപ്പോൾ പ്രവേശനോത്സവമായിട്ട് മൂന്ന് കുട്ടികളേ ഉള്ളൂ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഒന്നും അമ്മനും പിന്നെ അവൻ്റെ അടുത്തിരിക്കുന്നുണ്ടല്ലോ ഒരു മോനെ, ആ ഒരു മോനും പിന്നെ വേറൊരാളും കൂടി ഉണ്ട്. അങ്ങനെ മൂന്നാള് ആണ് പുതിയതായിട്ട് വന്നത് എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ആദ്യം തന്നെ വരുന്ന മക്കളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ആദ്യം തന്നെ വരുന്നവരായതുകൊണ്ട് തന്നെ പാരൻസ് പോകുന്ന സമയത്ത് എല്ലാവരും കരച്ചിലായി. അവർക്കും പാരൻസിനെ കണ്ടതുകൊണ്ട് തന്നെ അവരുടെ കൂടെ പോകാനായിട്ട് കൂടുതൽ മക്കളും കരച്ചിലായിരുന്നു കേട്ടോ. അപ്പം അത് കണ്ടപ്പോഴാണ് അമ്മു പിന്നെ എന്നോട് പോവാ പോവാ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്നത്. പൊതുവേ മക്കളങ്ങനെയാണല്ലോ, ആരെങ്കിലും കരയുന്നതും അങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ അവർക്കും സങ്കടമായി, അവരും കരച്ചിലായി, പോവാനൊക്കെ കരച്ചിലായി അങ്ങനെ ആണല്ലോ. അപ്പം അതുകൊണ്ടാണ് അമ്മു അന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നത്. അല്ലെങ്കിൽ അതുവരെ അവനങ്ങനെ പ്രോബ്ലം ഒന്നിട്ട് ഇല്ലായിരുന്നു കേട്ടോ. അമ്മുവിന് ഫസ്റ്റ് ഡേ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിലും സെക്കൻഡ് ഡേയും ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഒരുപാട് നേരമൊന്നും നിൽക്കാതെ അപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. അപ്പം അന്ന് ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പം അവനെനിക്ക് പോയിക്കോന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോഴൊന്നും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ തേർഡ് ഡേ പോയപ്പോൾ അവന് ഞാനിന്ന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ കരച്ചിലൊക്കെ ആയിട്ടാണ് പോയത്. പിന്നെ ഫോർത്ത് ഡേ പോയപ്പം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞ് മക്കളെ വിടുന്നത് ഒട്ടും ഇഷ്ടമല്ല. കാരണം മക്കൾ പഠിത്തം തുടങ്ങിയാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ പഠനം തന്നെയാണ്. അപ്പോൾ ഇത്രയും ചെറുതാവുമ്പോൾ അവരങ്ങളെ അങ്ങനെ കരയിപ്പിച്ച് പറഞ്ഞു വിടുന്നത് എനിക്ക് ഒരുപാട് സങ്കടമാണ് കേട്ടോ. പൊതുവേ എല്ലാ പേരൻസിനും ഫസ്റ്റ് ടൈം മക്കളെ സ്കൂളിലോട്ട് വിടുമ്പം അവരുടെ കരച്ചിലും അതൊക്കെ കാണുമ്പം മക്കളിലാറെ സങ്കടം വരെ പാരൻസിനാണ്. അതുപോലെ തന്നെയാണ് എനിക്കും ആനിനെ പറഞ്ഞു വിട്ടപ്പോഴും ഈ അമ്മുവിനെ പറഞ്ഞു വിട്ടപ്പോഴൊക്കെ ഒരുപാട് സങ്കടം വന്നു കേട്ടോ. പിന്നെ അമ്മു കുറച്ച് സംസാരിക്കാൻ കുറച്ച് പിന്നോട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവനിങ്ങനെ കരഞ്ഞാലും നിർബന്ധിച്ചിട്ട് അംഗനവാടിയിലോട്ട് വിടുന്നത്. കുറേ കുട്ടികളെ കൂടെയൊക്കെ കളിച്ചും നിന്നൊക്കെ വരുമ്പോൾ കൂടുതൽ അവന് സംസാരമൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് അവന് കരഞ്ഞിട്ടും ഞാനിങ്ങനെ അംഗനവാടിയിലോട്ട് വിടുന്നത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഡേ ഞങ്ങൾ അംഗനവാടിയിലോട്ട് പോയി വന്നിട്ടുള്ള സീനാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഡേ ഒക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ അമ്മു വന്നത്. വന്ന ഉടനെ തന്നെ ഇമ്മമാനെയൊക്കെ ചോദിച്ചു, അതുപോലെ ഉമ്മമാനെയൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറയാനൊക്കെ നല്ല ഇൻട്രസ്റ്റിലാണ് കേട്ടോ ഉമ്മമാൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത്. പക്ഷേ തേർഡ് ഡേയും ഫോർത്ത് ഡേയും ഒന്നും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പോകാൻ. കുറച്ച് സങ്കടപ്പെട്ടും കരഞ്ഞിട്ടൊക്കെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അവന് എന്തെങ്കിലും കരയുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് അംഗൻവാടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇങ്ങനെ റോട്ടിലൂടെയൊക്കെ ഒന്നിങ്ങനെ പോയി നോക്കിയ സമയത്ത് അവനിങ്ങനെ തനിച്ച് സങ്കടപ്പെട്ട് പുറത്തിങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ ഇത് അവന് ഫോർത്ത് ഡേ പോയപ്പോൾ ഉള്ള ഒരു സീനാണ് കേട്ടോ. കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടാണ് പോയത്. വരുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ വരാറുള്ളത്. എല്ലാ മക്കളും അങ്ങനെയാണല്ലോ, കരഞ്ഞ് പോയാലും നമ്മളെ കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ. എല്ലാ മക്കളും അങ്ങനെയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അമ്മു ആദ്യമായിട്ട് അംഗനവാടിക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.